ഫയലുകൾ തീർപ്പാക്കുന്നതിലും തീരുമാനമെടുക്കുന്നതിലുമുള്ള കാലതാമസം ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊല്ലം കളക്ടറേറ്റിലെ ശോചനീയാവസ്ഥ കാണുന്നുണ്ടോ? ചുവപ്പുനാടയുടെ കുരുക്കിൽപ്പെട്ട് കൊല്ലം കളക്ടറേറ്റിൽ തീർപ്പാക്കാതെ കിടക്കുന്നത് 10,000-ൽ അധികം ഫയലുകളെന്ന് വിവരങ്ങൾ പുറത്ത്. കളക്ടറേറ്റിലെ വിവിധ സെക്ഷനുകളിലായി 11,800 പരാതി ഫയലുകളാണ് ഇപ്പോൾ പരിഹാരം കാണാതെ നിലവിലുള്ളത്. ഒരാളുടെ കയ്യിൽ ഫയൽ എത്ര സമയം വെക്കാം എന്നതിൽ പരിധി നിശ്ചയിക്കണം. ഒരു ഫയൽ വളരെയധികം പേർ കാണേണ്ടതുണ്ടോ എന്നത് പരിശോധിക്കണം എന്നൊക്കെ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ വളരെയധികം ആർജവത്തോടെ പറഞ്ഞ മുഖ്യൻ ഈ പറഞ്ഞതൊക്കെ ഇപ്പോൾ പാഴ്വാക്കുകളാകുകയാണോ എന്നാണ് സംശയം. ഫയലുകളിൽ സൂക്ഷിച്ചിരിക്കുന്ന ഓരോ പരാതികളും ഓരോരുത്തരുടെ ജീവിതമാണ്. കോവിഡ് വ്യാപനത്തിന്റെ പേരിൽ നിരവധി ഫയലുകളാണ് ലോങ് പെൻഡിംഗ് ഇട്ട് സൂക്ഷിച്ചിരിക്കുന്നത്. എന്നാൽ കോവിഡ് മഹാമാരിക്ക് മുൻപും ജില്ലാ ഭരണകൂടത്തിൽ കൃത്യമായ ഫയൽ നോട്ടം ഉണ്ടായിരുന്നില്ല എന്നാണ് ആക്ഷേപമുള്ളത്. കൊറോണയുടെ പേരിൽ പഞ്ചിങ് സംവിധാനത്തിന് ഇടവേള നൽകിയതിനാൽ ക്ലറിക്കൽ സീറ്റുകളിൽ ഇപ്പോൾ ആളുകൾ കൃത്യമായി എത്താറില്ല എന്നും ആക്ഷേപമുണ്ട്. ഓരോ സെക്ഷനുകളിലും തറയിലും ചാക്കിലും കെട്ടിയ നിലയിലും പൊടി പിടിച്ചു കിടക്കുന്ന ഫയൽ കൂമ്പാരങ്ങൾ വെറും കെട്ടുകളല്ല, പാവപ്പെട്ട ഓരോ ആൾക്കാരുടെ ജീവിതമാണ്. ഒരു പരാതി സമർപ്പിക്കാനെത്തുന്ന ആളുകളെ നിസ്സാര തിരുത്തുകൾ പറഞ്ഞ് മടക്കി അയക്കുന്ന പ്രവണതയാണ് ഇപ്പോൾ ഉള്ളത്. ചെറിയ പരാതികൾ പോലും പരിഹരിക്കാൻ വർഷങ്ങൾ വേണ്ടി വരുന്ന സ്ഥിതിയാണ് പല സർക്കാർ ഓഫീസുകളിലും ഉള്ളത്. പട്ടയപ്രശ്നം, പെൻഷൻ, കുടിനീർ ക്ഷാമം, റേഷൻ കാർഡ്, ചികിത്സാ ആനുകൂല്യങ്ങൾ, വസ്തുസംബന്ധമായ പലവിധ പരാതികൾ എന്നിവയ്ക്കൊന്നും പരിഹാരം കാണാൻ ഉദ്യോഗസ്ഥർ തയ്യാറാവുന്നില്ല എന്ന ആക്ഷേപവും ശക്തമാണ്. ജില്ലയിൽ നിരവധി ആളുകളാണ് പട്ടയം ഇല്ലാതെ കഴിയുന്നത്. ഇവരുടേത് ഉൾപ്പെടെയുള്ള പരാതി ഫയലുകൾ തീർപ്പാക്കേണ്ടതുണ്ട്. കോവിഡ് കാലത്ത് പൊതുജനങ്ങൾക്ക് കളക്ടറേറ്റിലേക്ക് പ്രവേശനം നിയന്ത്രിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ തങ്ങളുടെ പരാതികൾക്ക് പരിഹാരം തേടാൻ കഴിയാതെ നിൽക്കുകയാണ് പല ആളുകളും. സർക്കാർ പ്രവർത്തിക്കുന്നത് പൊതുജനങ്ങൾക്ക് വേണ്ടിയാണ്, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാനാണ്. ജീവനക്കാർക്ക് മുന്നിലെത്തുന്ന ഫയലുകളിൽ നിശ്ചിത സമയത്തിനുള്ളിൽ തീരുമാനം എടുക്കേണ്ടത് ഓരോ ഉദ്യോഗസ്ഥന്റെയും ചുമതലയാണ്. ഇതിനായി ഉത്തരവാദിത്തമുള്ള ഉദ്യോഗസ്ഥരാണ് സർക്കാർ വകുപ്പുകളിൽ വേണ്ടത്. ആധുനിക സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തുന്നതിൽ വിമുഖമാണ് ഇപ്പോഴും നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ എന്ന് തന്നെ പറയാം. ഇ ഗവേണൻസ്, ഇ ഫയലിംഗ് തുടങ്ങി ഓഫീസുകളുടെ ഫയലൊഴുക്ക് വേഗമുള്ളതും കടലാസ് വിമുക്തമാക്കാനുമുള്ള പദ്ധതികൾ ഏറെ മുന്നോട്ട് പോയി. പക്ഷേ അതിനനുസരിച്ച് ചട്ടങ്ങൾ കാലോചിതമായി പരിഷ്കരിക്കാനോ കാലഹരണപ്പെട്ട നിയമങ്ങൾ ഒഴിവാക്കാനോ ഇതുവരെ സാധ്യമായിട്ടില്ല. നിഷേധക്കുറിപ്പുകൾ എഴുതി തോൽപ്പിക്കുന്ന കൊറിയാശാന്മാരുടെ കുതന്ത്രങ്ങൾക്ക് മുന്നിൽ കറങ്ങിത്തിരിഞ്ഞ് ഇല്ലാതാകുന്നതാണ് സാധാരണക്കാരുടെ ജീവിതങ്ങൾ. ജനോപകാരപ്രദമായ പല ഭരണ പരിഷ്കാരങ്ങളും ഇങ്ങനെ തന്നെ വെളിച്ചം കാണാതെ പോവുകയാണ്. ജനങ്ങളുടെ അവകാശങ്ങളെ നിയന്ത്രിക്കാനും ഇല്ലാതാക്കാനുമല്ല, സുഗമവും നീതിപൂർവവുമാക്കാനാണ് ശമ്പളം വാങ്ങുന്നത് എന്ന ബോധ്യമുണ്ടായാലേ മുന്നിലെത്തുന്ന ഫയലുകളിൽ കിടക്കുന്നത് ഒരു കുടുംബത്തിൻ്റെയോ ഒരുപാട് കുടുംബങ്ങളുടെയോ ജീവിതമാണ് എന്ന് കാണാൻ ഓരോ ഉദ്യോഗസ്ഥനും സാധിക്കുകയുള്ളൂ. കോവിഡ് പശ്ചാത്തലത്തിൽ 50% ജീവനക്കാരുടെ സേവനം മാത്രമാണ് ഇപ്പോൾ സർക്കാർ ഓഫീസുകളിൽ ഉള്ളത്. ഇവരിൽ 4% കോവിഡിന്റെ മറവിൽ കൃത്യമായി ജോലിക്കെത്താറുമില്ല. റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരിൽ കാര്യപ്രാപ്തി ഉള്ളവരെ കണ്ടെത്തി ഓരോ മാസവും അവർക്ക് പുരസ്കാരം നൽകിയിരുന്ന കളക്ടർ ആ പരിപാടി അവസാനിപ്പിച്ചതോടെ ഉദ്യോഗസ്ഥരുടെ ഇടയിൽ അലസത വർദ്ധിച്ചതായാണ് മറ്റൊരു ആക്ഷേപം. ന്യൂസ് ഡെസ്ക്, കർമാനൂസ്.